സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇളവ് കിട്ടിയിരിക്കുന്നു എന്നതാണ്. വോട്ടെടുപ്പ് തീരുന്നതുവരെ തിങ്കളാഴ്ചകളിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്ന നിബന്ധനയിലാണ് ഇളവ് കിട്ടുന്നത്. തിരുവനന്തപുരം സി ജെ എം കോടതിയുടേതാണ് ഉത്തരവ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആയതിനാലാണ് ഇളവ് തേടി രാഹുൽ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു ശ്രീധർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇളവ് തേടി കോടതിയെ സമീപിച്ചു, കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനാൽ കോടതി ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നു. ഈ ഇളവ് എന്നുവരെയാണ്? ഗുഡ് ഈവനിംഗ് സുജയ. കഴിഞ്ഞ മാസമാണ് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ഈ പ്രതിഷേധത്തിൽ തുടർന്ന് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ പി കെ ഫിറോസ് ഉൾപ്പെടെ 37 പേരാണ് പോലീസ് കണ്ടോൺമെൻറ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റിമാൻഡിൽ പോവുകയും ചെയ്തിരുന്നത്. തുടർന്ന് കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്ത ഇവർക്ക് ജാമ്യം നൽകുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ജാമ്യ വ്യവസ്ഥയിലാണ് എല്ലാ തിങ്കളാഴ്ചയും കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്നുള്ളൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ പാലക്കാടിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, രാഹുൽ മാങ്കൂട്ടം. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കായതിനാൽ പാലക്കാട് തിങ്കളാഴ്ചകളിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നത്.